ملك الموت عزرائيل عليه السلام خليل الله إبراهيم نبيه روح പിടിക്കാൻ വന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമയത്ത് അസ്രായിൽ അലൈഹി സ്വലാമിനോട് ഒരു ചോദ്യം ചോദിച്ചു. ഒരു കൂട്ടുകാരൻ തൻ്റെ കൂട്ടുകാരൻ്റെ റൂഹിനെ പിടിക്കുമോ? ഖലീലുള്ളാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ എന്നാണ് അർത്ഥം. ഈ ചോദ്യം കേട്ടപ്പോൾ അസ്രായിൽ അലൈഹിസ്സലാം ഉടനെ അള്ളാഹുവിൻ്റെ അരികിലേക്ക് പോവുകയും അള്ളാഹുവിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചോദ്യം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഉടനെ അള്ളാഹു അസ്രായിൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നീ ഇബ്രാഹിം നബിയുടെ സമീപത്ത് ചെന്ന് ചോദിക്കുക, ഒരു കൂട്ടുകാരൻ തൻ്റെ കൂട്ടുകാരനെ കണ്ടുമുട്ടുന്നത് വെറുക്കുമോ? അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉടനെ ഇബ്രാഹിം നബിയുടെ ചാരത്ത് വന്ന് ഈ ചോദ്യം ചോദിച്ചു. ഉടനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇപ്പോൾ തന്നെ എൻ്റെ റൂഹിനെ പിടിക്കുക, മരണം സത്യമാണ്, ഈ ജീവൻ പൊലിയും പുതുജീവിതം തുടരും, ഏകനായി വന്ന നമ്മൾ ഏകനായി യാത്രയാകും, മരണം ഉറപ്പാണ്, എന്നാലും സാമ്പത്തിക ശാരീരിക പ്രയാസങ്ങൾ പ്രതിസന്ധികൾ നേരിട്ടതിൻ്റെ പേരിൽ മരണം ആഗ്രഹിക്കരുത്, കൊതിക്കരുത്, അതിനുവേണ്ടി പ്രാർത്ഥിക്കരുത്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരിക്കലും നിങ്ങൾക്ക് സംഭവിച്ച പ്രയാസത്തിൻ്റെ പേരിൽ പ്രതിസന്ധിയുടെ കാരണത്താൽ മരണത്തെ നിങ്ങൾ ആഗ്രഹിക്കരുത്. വളരെ പ്രയാസകരമായ മരണമാണ് നല്ലത് എന്ന് തോന്നുന്ന ഒരവസ്ഥയിൽ എത്തിയാലും മരണത്തെ ആഗ്രഹിക്കരുത്. ആ രൂപത്തിലുള്ള മരണമാണ് നല്ലത് എന്ന് തോന്നുന്ന ഒരവസ്ഥയിൽ നിങ്ങൾ എത്തിയാൽ മരണം ആഗ്രഹിക്കാതെ അതിന് പകരം നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. നിബിധങ്ങൾ പഠിപ്പിക്കുന്നു, അല്ലാഹുമ്മ അഹീനി മാ കാനത്തിൽ ഹയാത്തു ഖൈറല്ലി, അള്ളാഹുവെ ജീവിതമാണ് എനിക്ക് ഉത്തമമെങ്കിൽ എന്നെ നീ ജീവിപ്പിക്കണം. വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറല്ലി, എനിക്ക് മരണമാണ് ഉത്തമമെങ്കിൽ എന്നെ നീ മരിപ്പിക്കണം. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, നബിതങ്ങൾ പറഞ്ഞു, ദുആ ചെയ്ത് മരണത്തെ നിങ്ങൾ ക്ഷണിച്ചു വരുത്തരുത്, ഒരിക്കലും മരണത്തെ നിങ്ങൾ ആഗ്രഹിക്കരുത്. കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് അവസരമില്ല. വിശ്വാസിക്ക് ആയുസ് വർദ്ധിക്കും തോറും അത് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. തൗബ ചെയ്യാനുള്ള അവസരം, കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള സന്ദർഭങ്ങൾ അതിലൂടെ കൈവരിക്കാൻ കഴിയും.